ഹാർ ടൈ വെൽക്കം ടു ഇ എൽ പി എഫ് കോമറേഡ് മീഡിയ ഇംഗ്ലീഷ് ലേണിംഗ് പ്രോഗ്രാം വളരെ കോമൺ കോമണായിട്ടൊരു വേർഡോട് കൂടി ഇന്ന് ആരംഭിക്കുകയാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു വെർബാണ് തിങ്ക് ചിന്തിക്കുക അപ്പോൾ തിങ്കിൻ്റെ സെക്കൻഡ് ഫോം എന്ന് പറയുമ്പോൾ തോട്ടാണ് ടി എച്ച് ഒ യു ജി എച്ച് ടി വി ടു തോട്ട് വി ത്രീയും തോട്ട് തന്നെയാണ് പക്ഷെ അപൂർവമായി ഒരു സംഭവമുണ്ട് ഒരു വെർബിൻ്റെ സെക്കൻഡ് ഫോം അതിൻ്റെ നൗണായിട്ട് ഉപയോഗിക്കുന്നത് ഈ തിങ്കിന് മാത്രമേ ഉള്ളൂ തിങ്ക് എന്ന വെർബിൻ്റെ സെക്കൻഡ് ഫോം ഓഫ് വെർബ് അതിൻ്റെ നൗണായിട്ട് തിങ്കിങ് എന്നുള്ള അർത്ഥത്തിൽ നൗണായിട്ട് ഉപയോഗിക്കും അതാണ് നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം അത് ഇലസ്ട്രിക്ട് യുവാൻ ഐ എം ഗോയിങ് ടു ബോറോ എ സെൻറ്റൻസ് ഫ്രം ജവഹർലാൽ നെഹ്റുസ് ആർട്ടുക്കിൾ ദി ഓപ്പർച്യൂണിറ്റീസ് ഫോർ യൂത്ത് നെഹ്റുവിൻ്റെ ഒരു ആർട്ടുക്കളാണ് അതിനകത്ത് നെഹ്റു പറഞ്ഞിരിക്കുന്നത് തോട്ട് വിത്തൗട്ട് ആക്ഷൻ ഈസ് അബോർഷൻ ആക്ഷൻ വിത്തൌട്ട് തോട്ട് ഈസ് ഫോളി ഫോളി എഫ് എൽ എൽ വൈ എന്നാൽ പറയാം തോട്ട് വിത്തൗട്ട് ആക്ഷൻ ഈസ് അബോർഷൻ ആക്ഷൻ വിത്തൗട്ട് തോട്ട് ഈസ് ഫോളി സോ അവിടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെല്ലാം പെട്ടെന്ന് അബോർഷൻ എന്ന് പറക്കുമ്പം അബോർഷൻ പറയുന്നത് ഗൈനക്കോളജിയിലെ ടേം നമുക്ക് ഓർമ്മ വരുന്നേ കോമൺ ആയിട്ട് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അബോർഷൻ എന്ന വാക്കിന് വേറൊരു മീനിങ് ഉണ്ട് കോണ്ടെക്സ്റ്റൽ ഉണ്ട് ഫൂളിഷ്നെസ് എന്ന് മാത്രമേ ഉള്ളൂ അബോർഷൻ ഗൈനക്കോളജിക്കൽ ടേം അല്ലാതെ ഉപയോഗിക്കുമ്പോൾ അബോർഷൻ്റെ മീനിങ് ഗർഭചിദ്രം എന്നുള്ളതല്ല അത് ഫൂളിഷ്നെസ് എന്നുള്ള മീനിങ് അപ്പോൾ നെഹ്റു പറഞ്ഞത് തോട്ട് വിത്തൗട്ട് ആക്ഷൻ ഈസ് അബോർഷൻ ഇറ്റ് സ് ഫോളി അബ്സേഡ് ഇറ്റ് തോട്ട് വിത്തൗട്ട് ആക്ഷൻ ഇല്ലാത്ത ചിന്ത പ്രവൃത്തി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക പ്രവർത്തിക്കുന്നില്ല ഒരു പ്രവൃത്തി പ്രവർത്തിയില്ല ചിന്തിച്ചു കൂട്ടുക ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ ഒരു ഗുണം ആർക്കും ഇല്ല അവനുമില്ല മറ്റുള്ളവർക്കും ഇല്ല അതുപോലെ തന്നെയാണ് ആക്ഷൻ വിത്തൌട്ട് തോട്ട് ചിന്തയില്ലാതെ കഴിഞ്ഞാൽ നമ്മൾ ആവർത്തിച്ചാൽ ചാളും അപ്പോൾ ആക്ഷൻ വിത്തൗട്ട് തോട്ട് ഈസ് ഫോളി ഫോളി മീനിങ്ങും ഫുള്ളിഷ്നെസ് തന്നെയാണ് തോട്ട് വിതൗട്ട് ആക്ഷൻ ഈസ് അബോഷൻ ആക്ഷൻ വിതഔട്ട് തോട്ട് ഈസ് ഫോളി എന്ന് പറഞ്ഞു ദർ ഷുഡ് ബി അനിക്യുലിബ്രിയം ബിറ്റ്വീൻ ടു ഇത് നമ്മളൊരു ബാലൻസ് വേണം പ്രപ്പോർഷൻ വേണം കുറച്ച് ചിന്തിക്കുക അതിനെ ബേസ് ചെയ്ത് ആ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക അപ്പോൾ അപകടത്തിൽ ഇന്നും ചാടത്തില്ല അത് എല്ലാവരും ഓർത്തിരിക്കേണ്ട കാര്യമാണ് തോട്ട് വിതൗട്ട് ആക്ഷൻ ഈസ് അബോഷൻ ആക്ഷൻ വിതഔട്ട് തോട്ട് ഈസ് ഫോളി ഇതാണ് അടുത്തതായിട്ട് ഞാൻ പറയുന്നത് അല്പം സ്ട്രെയിഞ്ചായിട്ടുള്ള രണ്ട് വാക്കുകളാണ് ഒന്ന് സെറിനെറ്റ് എസ് എസ്ഇ ആർ ഇ എൻ എ ഡി ഇ ഇതൊരു റൊമാൻറ്റിക് ടൈമാണ് ഇത് സാധാരണ നമ്മുടെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ആരും ഉപയോഗിക്കത്തില്ല സിനിമയിൽ നാടകങ്ങൾ ആദ്യം നാടകങ്ങളിലെ ഡ്രൊമാറ്റിക് ഡിവൈസിലൊന്നാകും അപ്പോൾ നാടകത്തിലുമൊക്കെ ഒരു റൊമാൻറ്റിക് സീനിൽ ഒരു ബ്ലൂ ലൈറ്റും ഒക്കെ ഇട്ടിട്ട് പഴയ ട്രഡീഷണൽ നാടകങ്ങളിലൊക്കെ സിനിമയിൽ തന്നെയാണ് പഴയ സിനിമകളിലൊക്കെ ഉണ്ട് ഇപ്പോൾ കുറവാണ് ഇന്നലും ഈ രാത്രി നിലാവുള്ള രാത്രിയിൽ അറ്റ് എ മൂൺ ലിറ്റ് നൈറ്റ് എ ലവർ ഡ്യൂറിങ് മിഡ് നൈറ്റ് ഓർ നൈറ്റ് കംസ് ടു ദി ക്ലോസ്ഡ് ഡോർ ഓഫ് ദി ലെഡി ലവ് സ്വീറ്റ് ഹാർട്ട് ആൻഡ് സിംഗിങ് ആൻഡ് ഹി സിങ് ഹി വിൽ സിങ് എ സോ ഇങ്ങനെ സിങ് അറ്റ് ദി ഡോർ സ്റ്റെപ്പ് ഓഫ് ദി ബിലവട്ട് ആണുങ്ങളാണ് പാടുന്നത് അപ്പോൾ ഈ മാനസമേനെ വരും എന്നൊക്കെ ഉള്ളപ്പോൾ അതൊക്കെ ആ ഒരു ടൈപ്പ് വരും പാട്ട് കേട്ട് നായക ഉണരുകയാണ് അതുപോലെ പഴയൊരു സിനിമ ഇന്ദുമുഖി ഹിന്ദു മുഖി എന്ന് പറയുന്ന പാട്ടുണ്ട് അതുപോലെ പല പാട്ടുകളും ഉണ്ടത് ആ സെറിനേഡ് എന്ന വേർഡ് മീനിങ് നോക്കുക സിങ് അറ്റ് ദി ഡോർ സ്റ്റെപ്പ് ഓഫ് ദ ബിലവട്ട് ബിലവട്ട് ലേഡി അറ്റ് നൈറ്റ് രാത്രിയില്ല ഇൻ മൂൺ ലിങ് മൂൺ ലൈറ്റ് മൂൺലൈറ്റ് അത് സെറിനൈഡ് എന്ന വാക്ക് ഓർക്കുക അത് നാടകങ്ങളിലും സിനിമകളിലും ഒക്കെയാണ് സെറിനെയ് അത് അതിനകത്ത് അവിഭാജ്യ ഘടകമാണ് റൊമാൻറ്റിക്കായിട്ടുള്ള പ്ലേയുടെയും ഫിലിമിൻ്റെയൊക്കെ ഒരു 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 ഭാഗത്ത് ഇത് വേണം ഇങ്ങനെ ഒരു പാടാണ് ഇതൊന്നും നിത്യജീവിതത്തിൽ പറ്റുന്നതല്ല നമ്മുടെ നോർമൽ ലൈഫിൽ ഇതൊന്നും പറ്റത്തില്ല ചെന്ന് പാടിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ അടിയും വാങ്ങും ആൻഡ് യു വിൽ സൂൺ ബി ടേക്ക് ആൻഡ് ഊളം ബർ ആൾസോ അപ്പോൾ അത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ പക്ഷെ നമുക്ക് എൻജോയ് ചെയ്യാം ഇതൊക്കെ സിനിമ കാണുമ്പോൾ പ്ലേ കാണുമ്പോഴേക്കും എൻ്റെ ചെയ്യാം ഇതിനൊരു വ്യക്തി വ്യക്തി വാക്കുറയും നമുക്ക് സ്വയം ചെയ്യാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ അപ്പോൾ ശത്രുവിനെയും മഹാദുഷ്ടനായ ഒരു വിലൻ വിലനെയും അങ്ങോട്ടേയും മോല കിട്ട് കിട്ടാ വട്ടി വെച്ചു കുല്ല രണ്ട് ഡിറ്റിങ് കൊടുത്തിട്ട് വെടിവെച്ച് കൊല്ലും നമുക്കൊരു ത്രില്ല് അനുഭവപ്പെടുക നമ്മൾ അനുഭവിക്കുന്ന ഒരു അനുഭവിക്കുന്നതുപോലൊരു ത്രില് അനുഭവപ്പെടും ഇതിന് വൈക്കേറിയസ് എൻജോയ്മെൻ്റ് എന്ന് ഡയറക്റ്റ് ഡയറക്റ്റാ ഇൻഡയറക്റ്റ് എൻജോയ്മെൻറ്റാണ് നമുക്ക് ചെയ്യാൻ നിത്യജീവിതത്തിൽ കഴിയാത്ത കാര്യം ഒരു ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ ഹീറോ ചെയ് ചെയ്ത് കാണുമ്പോൾ നമുക്കതിനകത്തൊരു എൻജോയ്മെൻ്റ് ആണ് വൈക്കേറിയസ് എൻജോയ്മെൻറ്റ് എന്ന് പറയും ചില പ്രസ് ചെയ്യുന്ന വൈക്കേറിയസ് എന്നാണ് വി ഐ സി എ ആർ ഐ യു യു എസ് വൈക്കേറിയസ് ആണ് മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ട്രാറ്റ് അതുകൊണ്ടാണല്ലോ സിനിമ കാണാനൊക്കെ ഒരു പോകുന്നത് നമുക്ക് അനുഭവിക്കുന്ന വേറെ രണ്ട് അനുഭവത്തെ ഒരു നമ്മൾ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു വേർ ആൾസോ ഐഡൻറ്റിഫൈ വിത്ത് ദ എക്സ്പീരിയൻസ് ഓഫ് ദി ഹീറോ അവർ ദി ഹീറോയിൻ എന്ന് പറയും അപ്പോൾ ഇതൊന്നും നിത്യജീവിതത്തിൽ പറ്റുന്നതല്ല അപ്പോൾ നമ്മളൊന്ന് സെറിനേഡായി പിന്നെ വൈകേറിയസ് എന്നുള്ള വീട് മീനിങ് ആയി ഇനി പറയുന്നത് സെനിലിറ്റി എന്നൊരു വാക്കുണ്ട് ഏത് ബുദ്ധിമാനും എക്സ്ട്രീം ഓൾഡ് ആവും എനി വൈസ് പേഴ്സൺ ഇൻ ഹിസ് എക്സ്ട്രീം ഓൾഡ് ഏജ് ഫെയിൽസ് ഇൻ ഹിസ് എസ്പെഷ്യലി ഇൻ ഹിസ് മെൻറ്റൽ ഫാക്കൾട്ടി ഫിസിക്കലും ഉണ്ട് രണ്ട് എല്ലാം കൂടെ വാർത്തയ്ക്ക് സഹജമായ അവശതകൾ മാനസികവും ശാരീരികവുമായ അവസ്ഥതകൾ ഓർമ്മക്കുറവ് ഇതിനെ എല്ലാം ചിലപ്പം വിട്ടിത്തം വിളിച്ച് പറയും ഇതിനെ സെനിലിറ്റി എന്ന് പറയും ഒരാളുടെ വാക്കുകൾ സിനൈലാണെന്ന് പറഞ്ഞാൽ അത് അഡ്ജക്റ്റീവാണ് എസ് സി എൻ ഐ എൽ ഇ ഈസ് അട്ടറിങ് സിനൈൽ വേർഡ്സ് പുള്ളിക്കാരൻ വാർദ്ധക്യ സഹജമായിട്ട് കഴിവുകേടും ഓർമ്മക്കുറവ് കൊണ്ട് എന്തൊക്കെയോ പുലമ്പുകയാണ് വാർദ്ധക്യ സഹജമായ എന്തൊക്കെയോ ജൽപ്പനം അദ്ദേഹം നടത്തുകയാണ് എന്ന് പറയുന്നതാണ് സിനൈൽ അഡ്ജക്റ്റീവും സെനിലിറ്റി ആ സഹ വാർത്തയ്ക്ക് ഫിസിക്കൽ ആൻഡ് എസ്പെഷ്യലി മെൻ്റൽ ഫെയിലുവറാണ് വീക്ക്നെസ്സാണ് ഈ സെനിലിറ്റി എന്ന് പറയുന്നത് സെനിലിറ്റി അതും നല്ല പലർക്കും അറിയാൻ വയ്യാത്തൊരു വാക്കാണ് അദ്ദേഹം പറയുന്നത് സെനയിലായിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ പ്രായമായവർ അങ്ങോട്ടും ഇങ്ങോട്ടും സെനിലിറ്റി ആരോപിക്കുന്നുണ്ട് അത് വാർത്ത വയസ്സായപ്പം എന്തൊക്കെ പുലമ്പുകയാണ് എന്ന് പറയാറുണ്ട് ഇനി നമുക്ക് ഉറക്കോൺ ആയിക്കോളാം രണ്ട് ഫ്രേസിൽ വെറും നോക്കാം മിക്കവരെല്ലാവർക്കും അറിയാവുന്നതാണ് ഗോ ഓൺ ഗോ പോവുക എന്നാണ് ഗോ എൻ്റെ ഗോൺ ഗോ ഓൺ ചേർക്കുമ്പോൾ കണ്ടിന്യൂ ചെയ്യുക എന്നാണ് വി ഡിസൈഡ് ടു ഗോ ഓൺ വിത്ത് ദി മോഡേൺ മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ വി ഡിസൈഡ് ടു ഗോ ഓൺ വിത്ത് ദ മോഡേൺ മെത്തഡ് ഓഫ് ടീച്ചിങ് ഗോ ഓൺ ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്നുള്ളത് ഗോ ഓൺ ഓണായി അടുത്തത് ഗോ ത്രൂ ആണ് ഗോ ത്രൂ ദിസ് എന്ന് പറഞ്ഞൊരു പേപ്പർ നമ്മൾ കൊണ്ടുതരും സർ ഗോ ത്രൂ ദിസ് ഇന്ന് ഓടിച്ച് വായിച്ച് നോക്കാനാണ് ഓടിച്ചെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞത് ഗോ ത്രൂ ദിസ് എൻ്റെ ഗീവ് യുർ ഒപ്പീനിയൻ പുട്ടിയൊരു റിമാർക്ക് ഹൗ ഇസ് ഇറ്റ് ഐ അറ്റം പോയം ഒരു പോയം അറ്റംറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴും കൊണ്ടുതരുന്നു അപ്പോൾ നമ്മൾ ആ ഐ വിൽ ഗോ ത്രൂ ഓക്കേ

ഇപ്പോൾ നമുക്ക് ഗോത്രൂൻ്റെ കൂടെ പറയേണ്ട ഒരു വേറൊരു മീനിങ് ഉണ്ട് ഈ ഡീപ്പായിട്ട് ശരിക്കും കെയർഫുള്ളായിട്ട് വായിക്കുന്നതിന് പെരൂ സി എന്ന് പറയും പി ഇ ആർ യു എസ് സി അത്രയും റീഡിങ്ങിന് നോൺ ഫോം പെറൂസൽ ഇറ്റ് റിക്വയഴ്സ് പെരൂസൽ ഇറ്റ്സ് എ ഓർഡർ ഫ്രം ദി കോർട്ട് വേർഡിക്ട് ഓർഡറിൻ്റെ വേർഡിക്ട് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് ഫ്രം ദി കോർട്ട് ഇറ്റ് റിക്വയേഴ്സ് അഡ്വക്കേറ്റ്സിനൊക്കെ അത് നല്ലപോലെ വായിച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ക്ലൂ കണ്ടുപിടിക്കാൻ പറ്റും സോ ഇറ്റ് റിക്വയേഴ്സ് പെരൂസൽ ഇതിന് പെരൂസലിൻ്റെ ആവശ്യമുണ്ട് കെയർഫുൾ റീഡിങ് കെയർഫുൾ ആൻഡ് ഇൻറ്റെൻസ് സ്റ്റഡി ആൻഡ് റീഡിങ് ഇറ്റ് റിക്വയഴ്സ് ഇതിന് ആവശ്യമുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ യു ജസ്റ്റ് ടേക്ക് ദിസ് വെൻ യു ഗെറ്റ് ടൈം പെറൂസ് ഇറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് വെതർ ദർ ഈസ് എനി ക്ലൂ ഫോർ അവർ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ പെറൂസ് ചെയ്യുക ഗൂഗ ത്രൂ ഓടിച്ചു വായിച്ച് നോക്കുക ഇൻറ്റൻസ് സ്റ്റഡി ആയിട്ട് വായിക്കുമ്പം അത് നമുക്ക് പെറൂസൽ എന്ന് പറയും നോൺ ഫോം പെറൂസൽ we'll be meeting in the next episode with a more phrase verbs and curious things thank you for listening to me so far